ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിയിലുണ്ടാകുന്ന അകല നരയൊക്കെ മാറ്റിയിട്ട് എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട്, നാച്ചുറലായിട്ട് കറുപ്പിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇനി ഡൈ ഒന്നും വാങ്ങിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഡൈ വാങ്ങിയിട്ട് കാശ് കളയാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ നന്നായിട്ട് ബ്ലാക്ക് കളറിലാക്കി എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇത് ഏട്ടൻ്റെ അമ്മയുടെ ഹെയറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല രീതിക്ക് തന്നെ നരയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ഹെയറിലുള്ള നരയൊക്കെ ഒന്ന് മാറാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഹെയർ ഇതിലും നരയായിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ മുന്നേ ഞാൻ എടുത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അമ്മയുടെ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ നരയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നരയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹെയർ ഡൈ ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വരെ നര വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏത് ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് നരയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് കേട്ടോ, അംല പൗഡർ. ഈ ഒരു നെല്ലിക്കാ പൊടി എന്ന് പറയുന്നത് മുടിയിലുണ്ടാകുന്ന അകാല നരയൊക്കെ മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല ഉള്ളോട് കൂടിയിട്ട് നീളത്തിൽ വളരാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നെല്ലിക്കയുടെ പൊടി ഈ ഒരു സ്പൂണിൽ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എങ്ങനെയാണ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് ആ ഒരു അളവിന് നിങ്ങൾ ഉണ്ടാക്കാം. ഇപ്പം ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം കുറേശ്ശെയാണ് എല്ലാത്തിൻ്റെയും അളവ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നത് നീലാമ്പരിയുടെ പൗഡറാണ് കേട്ടോ. ഈ നീലാമ്പരിയുടെ പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും അങ്ങാടി കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. വളരെ കുറച്ച് പ്രൈസ് മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ, 30-40 രൂപയൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പൊടിയൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബിസി ആയിട്ടുള്ളവർക്ക് ഇതുപോലത്തുള്ള ഹെയർ ഓയിലും അല്ലെങ്കിൽ ഹെയർ പാക്കൊന്നും ഇടാൻ ടൈം കിട്ടാത്തവർക്ക് ഇതുപോലുള്ള ഹെയർ ഓയിലൊക്കെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒരു സ്പൂണോളം നീലാമരിയുടെ പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് നിറം കൊടുക്കാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാനും സ്കാൽപ്പിൽ നിന്ന് പുതിയ ബ്ലാക്ക് കളറുള്ള മുടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം. നമ്മൾ കരിഞ്ചീരകമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകളൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് വെളുത്ത മുടിയെല്ലാം നല്ല രീതിയിൽ ബ്ലാക്ക് കളറാകാനായിട്ടുള്ള ഹെയർ ഓയിലിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അന്നേരം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഈ ഒരു നമ്മളിട്ടിരിക്കുന്ന ഈ പൊടികളിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ അളവ് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിനും തിക്നെസ്സിനും നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു രണ്ടാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു പൊടിയിൽ ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രമായിട്ടുള്ള ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൊടിയിൽ ആ ഒരു ഓയിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടയൊന്നും കെട്ടാണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു ഓയിലെന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഈ ഒരു ഓയിൽ ഹെയറിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഇപ്പം നര ഉള്ളവർ മാത്രമല്ല കേട്ടോ ഇനി നര വരാനും സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ട് ഒരു 1.5 കപ്പോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് വിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ
ഓയില് അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലോട്ട് വരും. അന്നേരം നമുക്ക് മനസ്സിലാവും ആ ഒരു ഓയിലിന് ആ ഒരു പൊടിയെല്ലാം നമ്മളിട്ടിട്ടുള്ള ആ പൗഡറെല്ലാം ആ ഒരു ഓയിലിൽ മിക്സായി വരുമ്പോഴാണ് ആ ഒരു കളർ ഡിഫറൻസ് വരുന്നത്. അപ്പം നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തീ ഒരല്പം കുറച്ചിടാനായിട്ട് നോക്കുക. മാക്സിമം ഒരു 5-6 മിനിറ്റോളം നമ്മൾ ഈ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഈ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഈ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചിട്ട് ഒരുപാട് ഹെയർ പാക്ക് ഹെയർ ഓയിലൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പനിക്കൂർക്ക എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു പനിക്കൂർക്ക ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പനിക്കൂർക്കയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഓയിലൊക്കെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു പനിക്കൂർക്കയുടെ ഇല കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് ഈ ഇലയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ഈ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഓയിൽ ഒരു 7-8 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ കളറിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ ഒന്ന് മാറി ഒരു ഓയിലിന് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് സ്കാൽപ്പിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മുടെ ഹെയർ ബ്ലാക്ക് നിറത്തിലോട്ടാകും എന്നൊന്നല്ല കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ ഏതൊരു സാധനവും നാച്ചുറലായിട്ടുള്ള സാധനവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ 1-2 തവണയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അത് ഈ ഒരു നരിയൊന്നും മാറി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ആഴ്ചയിൽ മാക്സിമം 1-3 ദിവസമെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.